നമസ്കാരം. കാസർഗോഡിൽ നിന്നും ഒറ്റയടിക്ക് തിരുവനന്തപുരം എത്തുവാൻ കേരളയിൽ കേരള സർക്കാർ 70,000 കോടി ചെലവാക്കി ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും അതിനെ UDF BJP പ്രവർത്തകർ എതിർത്ത് സമരം ചെയ്യുന്നതുമായ വിഷയത്തിൽ തന്റെ നിരീക്ഷണം പങ്കുവച്ച് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കാസർഗോഡിൽ നിന്നും ഒറ്റയടിക്ക് തിരുവനന്തപുരം എത്തുവാൻ കേരളയിൽ കേരള സർക്കാർ 70,000 കോടി ചെലവാക്കി ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും അതിനെ UDF BJP പ്രവർത്തകർ എതിർത്ത് സമരം ചെയ്യുന്നതും വാർത്തയിൽ വരുന്നുണ്ടല്ലോ. എന്നാൽ ഇപ്പോഴത്തെ ട്രാക്കിൽ തന്നെ ഇന്ത്യയിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടുന്നുണ്ട്, അതും നമ്മുടെ കേരളിനേക്കാൾ വേഗത്തിൽ. കേരളത്തിൽ ചില മാധ്യമങ്ങൾ ഈ വാർത്തയൊന്നും നിങ്ങളെ അറിയിച്ചില്ല എന്നേ ഉള്ളൂ. ശരിക്കും വിമാനം പോലെ തോന്നുന്ന ട്രെയിൻസാണ് വന്ദേ ഭാരത് ട്രെയിൻസ്. ന്യൂഡൽഹി ടു വാരണാസി വരെയുള്ള 800 കിലോമീറ്റർ കവർ ചെയ്യുവാൻ 8 മണിക്കൂർ പോലും വേണ്ട. സൗജന്യ ഭക്ഷണം, ഫ്രീ വൈഫൈ, ഓട്ടോമാറ്റിക് ഡോർ, മോഡേൺ ഫെസിലിറ്റീസ് ഉള്ള ഈ ട്രെയിനിന് ജനശതാബ്ദിയുടെ മറ്റൊരു പതിപ്പാണ്. രാവിലെ ഡൽഹിയിൽ നിന്നും 6 മണിക്ക് തിരിച്ചാൽ വാരണാസിയിൽ ഉച്ചയ്ക്ക് 1.5 മണിക്കുള്ളിൽ എത്തും. പിന്നെ ഉച്ചയ്ക്ക് 3 അവിടെ നിന്നും തിരിച്ചാൽ രാത്രി 10:30 ന്യൂഡൽഹിയിലെത്താം. ദിവസവും ഓരോ വണ്ടികളിലും 3000 ആളുകളാണ് ഓരോ ട്രിപ്പിലും സെമി ഹൈസ്പീഡ് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ നമ്പർ 2249 ന്യൂഡൽഹി ടു മാതാ വൈഷ്ണോദേവി ടെമ്പിൾ കത്ര ജമ്മു കാശ്മീർ വരെ പോകുന്നു. വെറും 7.5 മണിക്കൂർ കൊണ്ട് 800 കിലോമീറ്റർ ഓടുന്നു. അംബാല, കാന്ത്, ലുധിയാന, ജമ്മു തവി മാത്രം സ്റ്റോപ്പ് ഉണ്ട്. ട്രെയിൻ നമ്പർ 12050 ഗതിമാൻ എക്സ്പ്രസ് ഓടുന്നുണ്ട്. ഡൽഹി ടു ഗ്വാളിയർ വഴി പോകുവാൻ 405 കിലോമീറ്റർ, വെറും 3.5 മണിക്കൂർ മതി. ചെന്നൈയിൽ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് മേക്ക് ഇൻ ഇന്ത്യയിൽ ഇതെല്ലാം നിർമ്മിച്ചത്. യൂറോപ്പിലെ ചിലവിന്റെ 1/4 മാത്രം മുടക്കി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചത്. ഇന്ത്യ ഒട്ടുക്കും കൂടുതൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഹൈസ്പീഡ് ട്രെയിൻസ് ഓടിക്കുവാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനമെടുത്തു കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഇതുപോലെ 2 സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് ട്രെയിൻ എങ്കിലും കേരളത്തിലൂടെ ഓടിക്കുവാൻ കേരളം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അവരെ സോപ്പിട്ട് ബുദ്ധിപൂർവ്വം സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കണം എന്നാണ് തന്റെ നിരീക്ഷണം. 3 വർഷം മുമ്പേ കേരളം നന്നായി ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോഴേ വന്ദേ ഭാരത് ട്രെയിനൊക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വെറും 4 മണിക്കൂർ കൊണ്ട് ഓടേണ്ട സമയം കഴിഞ്ഞു. പ്രശ്നമാക്കേണ്ട, കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുവാൻ ഇനിയും സമയമുണ്ട്. ഇത്തരം സെമി ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് നിലവിലെ ട്രാക്ക് മതി. അതിനാൽ ആരുടെയും കിടപ്പാടം ഒഴിപ്പിക്കേണ്ട, സമരങ്ങൾ വേണ്ട, വോട്ട് ബാങ്കിന് സാധിക്കില്ല, നന്ദിഗ്രാമം, സിംഗൂർ എന്നീ പഴയ കഥകൾ കേൾക്കേണ്ട ആവശ്യമില്ല. സർവോപരി 70,000 കോടിയുടെ ലാഭവും ഉണ്ടാകും. ചിന്തിക്കുക, വാൽക്കഷ്ണം. ഈ വാർത്തയിൽ സംശയമുള്ളവർ നെറ്റിൽ സെർച്ച് ചെയ്യാം. ട്രെയിൻ നമ്പർ 2245, ട്രെയിൻ നമ്പർ 2249, ട്രെയിൻ നമ്പർ 12050 എന്നിങ്ങനെ സെർച്ച് ചെയ്യാം. അലഹബാദ് കാൺപൂർ സ്റ്റോപ്പ് ഉണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. പല മാധ്യമങ്ങളിലും ചാനലിലും ഈ വാർത്തയൊന്നും നിങ്ങളെ അറിയിക്കില്ല, അത് അങ്ങനെയാണ്. ഇങ്ങനെയാണ് തന്റെ നിരീക്ഷണം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. എന്തായാലും സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് കേരളത്തിൽ. എന്നാൽ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറില്ലെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി. ഭാവി തലമുറയെ മുന്നിൽ കണ്ടാണ് വികസനമെന്നും പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിക്കണമെന്നും ജനങ്ങളെ കബളിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ സർക്കാർ നൽകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. റവന്യൂ വകുപ്പിന് കീഴിൽ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് രൂപീകരിക്കുന്ന വില്ലേജ് ജനകീയ സമിതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേളയിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞത്. ജനപങ്കാളിത്തത്തോടെ വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയാണ് വില്ലേജ് ജനകീയ സമിതി. ജനകീയാസൂത്രണം പോലുള്ള മാതൃകയാണ് ജനകീയ സമിതി. റവന്യൂ വകുപ്പിലടക്കം 610 സേവനങ്ങൾ ഓൺലൈനായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഓരോ രംഗത്തും എന്തെല്ലാം ചെയ്യുമെന്ന് ബജറ്റിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കും. അതിനായി സർവകലാശാലകൾ ശാക്തീകരിക്കണം. കണ്ണൂർ, കാലിക്കറ്റ്, കൊച്ചി, MG കേരള സർവകലാശാലകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒരുക്കും. നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യരംഗവും വലിയ രീതിയിൽ മാറാൻ പോകുന്നു. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.